തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരായ അപകീർത്തി പരാമർശത്തിൽ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഡി എം കെ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കാണ് ഡി എം കെ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എം കെ സ്റ്റാലിന്റെ ദുബായ് സന്ദർശനത്തെക്കുറിച്ചാണ് അണ്ണാമലൈ അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചത് പ്രസ്താവന പിൻവലിച്ച് രണ്ട് ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഡി എം കെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് അയച്ച നോട്ടീസിൽ പറയുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കുടുംബത്തിനും വിദേശ നിക്ഷേപം നടത്താനാണ് സ്റ്റാലിൻ ദുബായിലേക്ക് പോയത് എന്നായിരുന്നു ബി ജെ പി അധ്യക്ഷന് കെ അണ്ണാമലയുടെ ആരോപണം ഡിഎംകെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആര്എസ് ഭാരതിയാണ് അണ്ണാമലയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടി രൂപ അയക്കണമെന്നുമാണ് ലീഗൽ നോട്ടീസിലെ ആവശ്യം സംസ്ഥാനത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടി തമിഴ്നാട്ടിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് സ്റ്റാലിൻ ദുബായ് സന്ദർശിക്കുന്നതെന്ന് ആർ എസ് ഭാരതി പറഞ്ഞു ഇതിനെക്കുറിച്ചാണ് അണ്ണാമലയും ബി ഹീനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടിയാണ് ദുബായ് യാത്രയെന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതും അപകീർത്തികരവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ജനപ്രീതി ഉയരുന്നത് സഹിക്കാനാകാത്തതുകൊണ്ടാണ് അണ്ണാമലൈ തീർത്തും തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡി എം കെയുടെ പ്രതിച്ഛായ വ്യാജ ആരോപണങ്ങളിലൂടെ തകർത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അണ്ണാമലൈ നോക്കുന്നതെന്നും ഡി എം നേതാക്കൾ പറഞ്ഞു രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ ദേശവിരുദ്ധമായ പരാമർശമാണ് ബി ജെ പി അധ്യക്ഷൻ നടത്തിയതെന്നും ഇത് രാജ്യദ്രോഹ കുറ്റമായി ഇത് കണക്കാക്കണമെന്നും ആർ എസ് എസ് ഭാരതി വ്യക്തമാക്കി അതേസമയം ഡിഎംകെയുടെ വക്കീൽ നോട്ടീസ് കോടതിയിൽ നേരിടുമെന്ന് അണ്ണാമലൈ അറിയിച്ചിട്ടുണ്ട്